SDPI നേതാവ് ഷാന്റെ കൊലപാതകം ചേർത്തല പട്ടണക്കാട്ട് കൊല്ലപ്പെട്ട RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന് പ്രതികാരം എന്ന റിമാൻഡ് റിപ്പോർട്ട്. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയെന്നും ഇതിനായി രണ്ടു മാസം മുൻപ് രഹസ്യയോഗം ചേർന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിശദാംശങ്ങളുമായി വിനീത വിജയുണ്ട്. വിനീത, കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം, അത് യോഗം ചേർന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട്? അനുജ, ഈ ഒരു കൊലപാതകം കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഒരു കൊലപാതകം നടത്തുന്നതിന് മുൻപ് ഏതാണ്ട് രണ്ട് മാസം മുൻപായി തന്നെ ഈ പ്രതികൾ ഇത്തരത്തിലൊരു രഹസ്യ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിനായി 7 പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. December 15 രണ്ടാമത് വീണ്ടും ഒരു യോഗം പ്രതികൾ ചേർന്നിരുന്നു. ചേർത്തല പട്ടണക്കാട് കൊല്ലപ്പെട്ട RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന്റെ പ്രതികാരം ആണ് ഷാനിന്റെ കൊലപാതകം എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ചില നേതാക്കൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഈ ഷാന്റെ കൊലയ്ക്ക് ശേഷം രണ്ട് ടീമുകളായി, അതായത് ഈ കൊല നടത്തിയ ശേഷം രണ്ട് ടീമുകളായിട്ടാണ് ഈ കൊലയാളി സംഘങ്ങൾ പിരിഞ്ഞത്. ഇവർക്ക് ചില നേതാക്കളടക്കം സഹായം ചെയ്തു കൊടുത്തതായും പറയുന്നുണ്ട്. നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട 14 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പേരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇവരെല്ലാവരും തന്നെ റിമാൻഡിലാണുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ഒരു കൊലപാതകമെന്ന് തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ചില നേതാക്കൾ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനും മറ്റുമുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ്, ഉന്നതതല ഗൂഢാലോചനകൾ അടക്കം ഇതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്ത് തന്നെയായാലും ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം, അതിന് ഈ കൊലപാതകം നടക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ പ്രതികൾ ഇത് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള യോഗങ്ങൾ, രഹസ്യ യോഗങ്ങൾ അടക്കം ജില്ലയിൽ നടത്തിയിരുന്നു എന്നുള്ളതൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണ് ഷാനിൻ്റേത് എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. കേരള വിഷയത്തിലെ ശശി തരൂരിന്റെ നിലപാടിൽ വിമർശനം കടുപ്പിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. തരൂർ പാർട്ടിക്ക് വിധേയനെങ്കിൽ പാർട്ടിയിലുണ്ടാകും, പാർട്ടി തീരുമാനം കെ സുധാകരനും തരൂരിനും ഒരുപോലെയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. തരൂരിനോട് പറയേണ്ടത് നേരത്തെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കേരളിനെതിരായ നിവേദനത്തിൽ ഒപ്പുവയ്ക്കാതിരുന്ന ശശി തരൂർ പാർട്ടിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. തരൂർ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നേരായ വഴിയിലേക്ക് എത്തിയിട്ടില്ലെന്നും മാറുമായിരിക്കാമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന് മാർദ്ദവമായ വാശിയുണ്ട് എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ശശി തരൂർ MPക്ക് കൃത്യമായ ഒരു താക്കീത് തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് കേരള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് വിധേയനായി നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം പാർട്ടിയിൽ തുടരാം, അല്ലാതെ പാർട്ടിക്ക് വിധേയത്വമില്ലാതെ തുടരാനാണ് ഭാവമെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു നിലപാട് ഇന്ന് KPCC പ്രസിഡന്റ് സ്വീകരിക്കുന്നുണ്ട്. കെ സുധാകരനായാലും ശശി തരൂരിനായാലും ഒരേ കാര്യം തന്നെയാണ്, ഒരേ സ്ഥാനം തന്നെയാണ് പാർട്ടിയിൽ ഉള്ളത്. പാർട്ടിക്ക് വിധേയമായി നിൽക്കുക എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത് ഇന്ന് KPCC പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു. ശശി തരൂർ ഈസ് ഓൾസോ ഓൺലി എ സിംഗിൾ മാൻ ഇൻ ദ പാർട്ടി. എല്ലാ ആളുകൾക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാകും. അദ്ദേഹം പാർട്ടിക്ക് വിധേയനെങ്കിൽ, പാർട്ടിക്ക് വിധേയനാകുന്നില്ല ആകുമെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാകും, വിധേയനാകുന്നില്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ശശി തരൂർ അല്ല, കേസുധാരനായാലും പാർട്ടി തീരുമാനത്തിന് എതിർക്കാനോ പാർട്ടി തീരുമാനത്തിന് തള്ളാനൊന്നും പാർട്ടിയിലക്കത്തിരിക്കുന്ന ഒരു MPക്കൊന്നും ആർക്കും അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നേരായ വഴിയിലേക്ക് ശശി തരൂർ എത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാട് കൂടി ഇന്ന് KPCC പ്രസിഡന്റ് സ്വീകരിച്ചു. അദ്ദേഹം ആ നിലപാടിലേക്ക് എത്തുമായിരിക്കും, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നേരായ വഴിയിലേക്ക് എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി ഇന്ന് KPCC പ്രസിഡന്റ് പങ്കുവെക്കുന്നതും കണ്ടു. അതേസമയം തന്നെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശശി തരൂരിന് കേരള വിഷയത്തിൽ മാർദ്ദവമായ ഒരു വാശിയുണ്ട് എന്നുള്ളതായിരുന്നു. ശശി തരൂരിന്റെ ഒരു ഒന്ന്, ഒരു വാശിയോടുകൂടിയ ഒരു വാദഗതി, രണ്ട്, മാർദ്ദവമായ ഒരു വാശി, ഈ രണ്ടും ഉണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കേരളത്തിലെ UDF ഒരുമിച്ച് ആലോചിച്ച് എടുത്ത തീരുമാനത്തോടൊപ്പം അദ്ദേഹം നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തരൂരിൻ്റെ നിലപാടിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പെട്ടെന്നൊരു അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അതേസമയം തന്നെ ഇതേ നിലപാടുമായി തരൂർ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിൽ എന്ത് നടപടിയാണ് കോൺഗ്രസ് എടുക്കുക എന്നുള്ളത് കണ്ടറിയണം. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള മനമാറ്റത്തിന് തരൂർ തയ്യാറാകുമോ എന്നുള്ളത് കൂടി ഇനി കണ്ടറിയാനുമുണ്ട്.
കേരളയിൽ ഡി പി ആർ പുറത്തുവിടണമെന്ന നിലപാട് ആവർത്തിച്ച് സി പി ഐ. പദ്ധതി സംബന്ധിച്ച് വ്യക്തമായ ചിത്രമില്ലെന്നും അത് ജനങ്ങളിൽ ആശങ്കക്കിടയാക്കിയിട്ടുണ്ടെന്നും സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി കാണണമെന്നും കെ പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളയിൽ എന്ന് പറയുന്ന സിൽവർ ലൈൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന നിലപാട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് ധാരാളം ആശങ്കകളുണ്ട്. കാരണം അതിൻ്റെ വ്യക്തമായ ചിത്രം ആളുകളുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരുന്നത്, വികസന പദ്ധതികൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പം ജനങ്ങൾ എങ്ങനെ അതിനെ ജനങ്ങളെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണണം. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ആശങ്കയുണ്ട്, അത് ദൂരീകരിക്കണം എന്ന് പറഞ്ഞത്. കേരളയിൽ നിലപാട് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയും. കേരളയിൽ നവകേരളത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ന്യായമായ എതിർപ്പ് സർക്കാർ പരിഗണിക്കും, അല്ലാത്ത നിലപാടുകളെ അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളയിൽ വ്യക്തതയ്ക്ക് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളുടെ ന്യായമായ എതിർപ്പ്, ആ എതിർപ്പിൽ ന്യായമുണ്ടെങ്കിൽ അത് ഒരു ജനകീയ ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതാണ്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ഉള്ളൂ നിലപാട്. അതിനെ എതിർക്കുന്നവരോടായിട്ട് കൂടി പറയാണ്, ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വേണ്ടതുണ്ടെങ്കിൽ ആ വ്യക്തത തേടുന്നതിനൊന്നും പ്രശ്നമില്ല. വ്യക്തതയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുമുണ്ട്, തുടർന്ന് നടപടികളും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളിവിടെ സമ്മതിക്കില്ല എന്ന മുഷ്കോടുകൂടി വന്നാൽ ആ മുഷ്ക് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കില്ല എൽ ഡി എഫ് സർക്കാർ എന്നത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ലഹളകൾ നടക്കട്ടെ എന്നാണ് യു ഡി എഫ് നിലപാടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യു ഡി എഫിന് സാധിക്കാതിരുന്ന വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് നടത്തുന്നത്. കേരളയിൽ പദ്ധതി അനുവദിക്കില്ലെന്ന യു ഡി എഫ് നിലപാട് സങ്കുചിതമാണ്. പദ്ധതി ജനപിന്തുണയോടെ നടപ്പാക്കുമെന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവരുടെ കൂടെ സർക്കാർ ഉണ്ടാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ എതിർക്കുന്ന രാഷ്ട്രീയം കൊണ്ടാണ്, സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടാണ് ഈ പ്രശ്നത്തിൽ യു ഡി എഫ് സ്വീകരിക്കുന്നത്. സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്ക് പ്രയാസമുണ്ടാവും, പക്ഷെ അവരുടെ കൂടെ ഗവൺമെന്റ് നിൽക്കും. സ്ഥലം വിട്ടുകൊടുക്കുന്നവരുടെ കൂടെ ആവശ്യമായ പുനരധിവാസ നടപടിക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കും. എൽ ഡി എഫ് എല്ലാ പദ്ധതിയും നടപ്പാക്കിയിട്ടുള്ള അങ്ങനെയാണ്, അതുപോലെ ഈ പദ്ധതി നടപ്പാക്കുന്നു. തിരികെ 24 വാർത്തയിലേക്ക്. കിഴക്കമ്പലത്ത് പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ കിറ്റെക്സ് കമ്പനിയിലെ തൊഴിലാളികളായി 180-ലധികം പേർ പോലീസ് കസ്റ്റഡിയിൽ. കുന്നത്തുനാട് സി ഐ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് സംഭവത്തിൽ പരുക്കേറ്റു. ആക്രമണം നടന്ന സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ആക്രമണത്തിൽ പരുക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. They are in the hospital and our 5 vehicle, one vehicle was completely burned and one vehicle was completely damaged and 3 vehicle, their glass has been broken. We have 150 people, they are from different state and ഇതു വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആദ്യത്തെ സംഭവമാണത്. അതിനെ ഉടനെ തന്നെ അവിടുത്തെ സൗകര്യക്കുറവ്, അതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഈ പറയുന്ന ആളുകളും അവിടെ ഇതിനെ പ്രസ്താവന കൊടുത്ത ആളുകളും ഒക്കെ എസ് സി പി ഐ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഈ സംസ്ഥാനം അവിടെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതിനെപ്പറ്റി പറയുന്നത്. ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് അവര് തമ്മിൽ, തൊഴിലാളികൾ തമ്മിൽ തർക്കം തുടങ്ങി. അത് സെക്യൂരിറ്റിയെ അടിച്ചു, സെക്യൂരിറ്റിയെ ഉപദ്രവിച്ചു, അതിനുശേഷം പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിനെ ആക്രമിച്ചു. അതാണ് അവിടെ ഉണ്ടായത്. അബ്ദുറഹീം വിശദാംശങ്ങളുമായി. അബ്ദുറഹീം, ഇപ്പോൾ കിറ്റെക്സ് എം ഡി ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ അല്ല പോലീസ് പിടിച്ചിരിക്കുന്നത് എന്നതൊക്കെയാണല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായി അവർ പറയുന്നത് എന്ത്, അവർ അറിയിക്കുന്ന കാര്യം എന്താണ്? അനുജ, പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് കിറ്റെക്സിലെ തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട 150-ലധികം തൊഴിലാളികൾ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഇവർ തന്നെ ചിത്രീകരിച്ച്, അതായത് ആക്രമണ സമയത്ത് ഇവർ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളെ ഒക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 150-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു എന്ന് ഡി ഐ ജി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും നിലവിൽ ഈ ദൃശ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏത്
തരത്തിലാണ് ഇവർക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. പെരുമ്പാവൂർ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഈ കേസ് അന്വേഷിക്കുന്നതിനായി ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് കിറ്റെക്സ് MD സാബു എം ജേക്കബിന്റെ ഒരു വാർത്താക്കുറിപ്പാണ്. അദ്ദേഹം പറയുന്നത് അപ്രതീക്ഷിതമായ ഉണ്ടായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറ്റവാളികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികൾ ആരായാലും അവരെ കമ്പനി സംരക്ഷിക്കില്ല, അവരെ കമ്പനി തന്നെ പോലീസിന് കൈമാറും എന്നുള്ളതും കുറ്റവാളികൾ ആരായാലും അവരെ സംരക്ഷിക്കില്ല എന്ന നിലപാട് കിറ്റെക്സ് MD സാബു എം ജേക്കബ് കൈക്കൊണ്ടിരിക്കുന്നു. ശബരിമല അയ്യപ്പന് തങ്കാങ്കി ചാർത്തി മണ്ഡല പൂജ നടന്നു. മീനം രാശി മുഹൂർത്തത്തിൽ 11:50 12:45 ഇടയിൽ ചടങ്ങുകൾ അവസാനിച്ചു. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലമാസ പൂജകൾക്ക് ഇതോടെ പരിസമാപ്തിയായി. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ മകരവിളക്കുത്സവത്തിനായി 30-ാം തീയതിയാണ് വീണ്ടും നട തുറക്കുക. 31 പുലർച്ചെ മുതലാകും ഭക്തർക്ക് ദർശനം അനുവദിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.